മടന്നു വന്നിട്ടുള്ളത് നമ്മുടെ ഒരു വലിയൊരു സന്തോഷ വാർത്ത നമ്മുടെ കുടുംബത്തിന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിങ്ങനെ അറിഞ്ഞു ഒരുങ്ങി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ ഇതുവരെ വീഡിയോ ഇങ്ങനെ നല്ല സുന്ദരനും സുന്ദരികളായിട്ട് ഇങ്ങനെ വീട്ടിലെടുക്കുന്ന വീഡിയോസിലൊന്നും ഇതുവരെ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അത്തരം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുകയായിരിക്കണം. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് ഫോളോ അപ്പ് ചെയ്യണവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മള് ഒരു 50K ഫാമിലിയിലേക്ക് എത്തി നിൽക്കുക കേട്ടാ. അപ്പൊ അന്നത്തെ ഒരു ദിവസം നമ്മള് നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ 50,000 ആൾക്കാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അത്രയും ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മള് വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 11 മാസമായി ഉണ്ടാവില്ലേ. ടിക്ടോക്ക് പോയതോടു കൂടിയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോ തന്നെ നമുക്ക് ഒരു റീച്ച് കിട്ടി. പിന്നെ ഇടുന്ന വീഡിയോസ് ഒന്നും റീച്ച് ഇല്ല. പിന്നെ ഒരു 100-200 പേരെ കാണണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് മടുത്തു. പിന്നെ വീഡിയോസ് ഉണ്ടായി, പിന്നെ ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങി. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നല്ല റീച്ചായപ്പോ പിന്നെ ഇതിനോട് ശ്രദ്ധിക്കാണ്ടായി. വിഷുവിന് ഞങ്ങളൊരു വീഡിയോ ഇട്ടു. വിഷുവിന് വീഡിയോ ഇട്ടപ്പോ നല്ല റീച്ച് കയറി. പിന്നെ വീഡിയോസിലൊക്കെ നിങ്ങളുടെ നല്ല സപ്പോർട്ട് കിട്ടി. ഇപ്പോഴും നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ട് നമുക്ക്. ഇടുന്ന വീഡിയോ നല്ല അത്യാവശ്യം നല്ല പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമന്റ്സ് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യത്തെ ഞങ്ങൾക്ക് നെഗറ്റീവ് കമന്റ് വരുമ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡള്ളാവുമായിരുന്നു കേട്ടാ. കാരണം നമുക്ക് ഇതുവരെ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ഓരോന്നൊക്കെ വരുന്നല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മാത്രം പർപ്പസ്ഫുള്ളി അങ്ങനെ ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം യൂട്യൂബിൽ വന്ന ആദ്യത്തെ ഞങ്ങൾക്ക് നെഗറ്റീവ് കമന്റുകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഭയങ്കര വിഷമായിരുന്നു. അയ്യോ എന്റെ ഇങ്ങനെ ഭയങ്കര ഡള്ളായിരുന്നു, ചേട്ടന് ഭയങ്കര റേസ് ആവതായിരുന്നു. അപ്പൊ ഞങ്ങള് പിന്നെ ഇപ്പൊ അതൊന്നും പ്രശ്നമാക്കാറില്ല കേട്ടാ. ഇപ്പൊ ഇടയ്ക്ക് തലയ്ക്ക് ഓരോന്ന് വന്നാലും അത് നമ്മള് മൈൻഡ് ആക്കില്ലേ. കാരണം ഇപ്പൊ ഞങ്ങൾ അന്ന് വന്നാലും നമ്മള് റിയാക്ട് ചെയ്ത അവര് മനസ്സിലാവും അവര് കളിയാക്കണത് നമ്മളത് നമുക്ക് കൊണ്ടുവന്നത് നമുക്ക് കൊണ്ടിട്ടില്ല. അവരെന്ത് വേണമെന്ന് പറഞ്ഞു വിട്ടാൽ നമുക്ക് സീനിയർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ പേര് വേറെ ഉണ്ട്. നമ്മൾ അവരുടെ കമന്റും അവരുടെ കാര്യങ്ങളും നമ്മൾ നോക്കണുള്ളൂ. ബാക്കി ഈ ബാഡ് കമന്റ് പറഞ്ഞ 1-2 പേരുടെ നമ്മള് സബ്സ്ക്രൈബേഴ്സ് അയക്കാണ്. അപ്പൊ അതിന്റെ വലിയൊരു സന്തോഷം നമ്മൾ കേക്ക് ഒക്കെ മുറിക്കാനായിട്ടുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് പ്ലാൻ കേക്ക് മുറിക്കണത്. അമ്മയുണ്ട്, അനിയത്തി, അനിയന്മാരെല്ലാവരും ഉണ്ട്. അമ്മ ഞങ്ങൾ ഇൻട്രോ പറയുമ്പോൾ വെറുതെ വന്നിരുന്ന് ബോറടിക്കുന്നവരാണ് അമ്മേനോട്. അമ്മ ഇരിക്കാറ് അമ്മ പറഞ്ഞു ഞാൻ ഈ ബോറടിക്കണ ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ പറ്റില്ല. അപ്പൊ അമ്മ കേക്ക് മുറിക്കുമ്പോ വന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നോണ്ടാണ് അമ്മ പോയിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് വേഗം ഇൻട്രോ പറഞ്ഞിട്ട് അമ്മേനെയും എല്ലാവരും വിളിക്കാം. അമ്മയ്ക്ക് ഇവിടെ ഇണ്ട്, അപ്പുറത്ത് ചേട്ടന്റെ വീട്ടിലുണ്ട്, അവര് വിളിക്കാം. നമുക്ക് കേക്ക് മുറിച്ചു കൊടുക്കാം. കേക്ക് മുറിക്കണായിട്ട് മുന്നേ അതിന്റെ കൂടെ എനിക്ക് വേറൊരു കാര്യം കൂടി നിങ്ങടുത്ത് പറയാണ്ട് നമ്മള് 50K ഭാഗമായിട്ട് ഞങ്ങള് ഇങ്ങനെ ഒരു സംഭവം നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനൊക്കെ അറിയായിരിക്കും നമ്മളൊരു മെയിൽ ഐഡി കൊടുത്തിട്ട് അതിലേക്ക് മെയിൽ അയക്കാനൊക്കെ കുറെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങള് സത്യം പറഞ്ഞ ഈ ഒരു സംഭവം പറയുമ്പോ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യം സക്സസ് ആവും, ആളുകൾ ഇങ്ങനെ ഏറ്റെടുക്കും, അങ്ങനെ ഒന്നും മൈൻഡ് ഉണ്ടാവില്ല. പക്ഷെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ദിവസം കുറെ മെയിലുകൾ വരുന്നുണ്ട്. ഒന്നും ചെക്ക് ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പിന്നെ വന്നിട്ടില്ല. പിന്നെ വന്ന ആദ്യം നിങ്ങളുടെ അടുത്തായിരിക്കും പറയാം. പിന്നെ വരാത്തോണ്ട് നമുക്ക് ആ ഒരു മെയിൽ ഐഡികൾ ചെക്ക് ചെയ്തോണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പിന്നെ വന്നാലാണ് നമുക്ക് ആ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ മെയിലുകൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ടില്ല. കുറെയൊക്കെ ഞാൻ ചെക്ക് ചെയ്തു, പക്ഷെ കുറെ മെയിലുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അത് കാണുമ്പോ തന്നെ ഞങ്ങള് ഇട്ട വീഡിയോക്ക് ഇത്രയും റെസ്പോൺസ് ആയിട്ട് ഇങ്ങനെയൊക്കെ വന്നു മെയിലുകൾ ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. പിന്നെ മെയിൽ അയച്ച എല്ലാവരോടും പറയാം ഞങ്ങൾ അത് ചെക്ക് ചെയ്യാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ അവരങ്ങനെ അയക്കാൻ പറഞ്ഞ അവർ പറ്റിച്ചു പോയെന്ന് വിചാരിക്കരുത്. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വന്നാൽ എന്തായാലും ആ മെയിൽ അയച്ചുള്ള 1, 2, 3, 4 ആളുകൾക്ക് നിങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ട് അനുസരിച്ച് അത് ഇങ്ങനെ ആളുകളുടെ എണ്ണം നീണ്ടു വരാം. നിങ്ങളെ നമ്മൾ ഒരിക്കലും പറ്റിക്കില്ല. നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ എന്തായാലും നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ നമ്മൾ എന്തായാലും ചെയ്തിരിക്കും. നമുക്ക് പിന്നെ വന്ന അന്ന് തന്നെ നമ്മൾ ആ വീഡിയോയും ചെയ്യും. പിറ്റേ ദിവസം നമ്മൾ ആ പൈസ കൊടുക്കാൻ പോവുകയും ചെയ്യും. അത് ആദ്യം സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് എത്ര പൈസ കിട്ടണോ അത് ഫുള്ള് നമ്മള് കൊടുക്കും. പിന്നെ വന്ന പിറ്റേ ദിവസം പൈസ കൊടുക്കാൻ പോവില്ല കേട്ടാ. യൂട്യൂബ് എത്ര 21st, 24th, 24th, 24th 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 24
എന്തായാലും നമുക്ക് കുറെ മെയിൽ വന്നാലും ഒരുപാട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് കാണുമ്പോ. നമ്മളെ കൊണ്ട് പറ്റാത്ത സഹായം നമ്മൾ എന്തായാലും ചെയ്തിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ അതിനൊക്കെ എല്ലാവരും നല്ല കമന്റുകളാട്ടോ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളെ അതെല്ലാം സ്ഥിരമുള്ളതാണ്. നിരഞ്ജൻ സേവിന്നുള്ളവരെ കിട്ടി സ്ഥിരമുള്ള അവര് ചെയ്യാൻ പറ്റില്ല, ചെയ്യണവരെ എന്തിനെ അതൊന്നും പറയണല്ലോ. വിട്ടു ഞങ്ങള് പിഞ്ചി അതൊക്കെ ചോദിച്ചാ നിങ്ങൾ കുമ്മാട്ടി ഇടാൻ വേണ്ടിട്ട് ഞങ്ങള് വേണ്ട അല്ലെങ്കിൽ ചെയ്താ ഫോട്ടോ ചെക്കൻ അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ലേ. അപ്പൊ നമ്മുടെ സന്തോഷം നമ്മുടെ 50K സെലിബ്രേഷൻ ആണ്. നമുക്ക് കേക്ക് ഹണി കേക്ക് സ്റ്റുഡിയോ എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ടാവില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ പേജ് എന്ന് പറഞ്ഞാലും നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരാട്ടാ, ചേട്ടന്റെ കൂട്ടുകാരന്റെ വൈഫാണ് ചെയ്യണത്. കേക്ക് തന്നിട്ടുണ്ട് ഞങ്ങക്ക്. അപ്പൊ കേക്ക് നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോ അതിന് മുന്നേ നമ്മുടെ കൊറേ വ്യാപാരങ്ങളൊക്കെ എന്നിട്ടാണ് പറഞ്ഞിട്ട് പോവാം പൊട്ടിക്കണതല്ലേ. അതൊക്കെ പാചകം എന്താ പറയണം? പാചകം എന്താണ് ആയാലും പാചകം എന്താ അഭിപ്രായം? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പാച്ചമോൻ എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കണം കേട്ടോ. എനിക്ക് അഭിപ്രായം ശരിക്കും ഈ കേക്ക് ഒന്ന് തിന്നണം. അവര് വേറെ അഭിപ്രായം ഒന്നുമില്ല, വേറെ എങ്ങനെയെങ്കിലും കേക്ക് തന്നെ. അപ്പൊ നമുക്ക് നമ്മുടെ വ്യാപാരങ്ങളൊക്കെ വിളിക്കാം, എന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കുന്ന പരിപാടിയിലേക്ക് ഇങ്ങോട്ട് കിടക്കാം അല്ലേ. അപ്പൊ കേക്ക് മുറിക്കാനായിട്ട് എല്ലാ പടകളും ദേഹത്ത് ചേർന്നിട്ട് അമ്മ സാരി മാറാതെ എടുക്കണ്ട. അപ്പൊ നമ്മള് കേക്ക് ഫ്രിഡ്ജ് കാണിക്കണ്ടല്ലേ. അല്ല പുതിയ ഫ്രിഡ്ജ് വാങ്ങുമ്പോ ഐസ് ഐസ് സോഡ ബീറും കുപ്പിയൊക്കെ ആണ്. ഏ പാച്ചു മോൻ നിലത്തിട്ടില്ല. ഈ പാച്ചു മോന്റെ പാച്ചു ഒരു കൈ വിട്ട് കൊടുക്കാണ്ട് എനിക്ക് പേടിയാവണേ. അങ്ങനെ ഒന്നല്ല, അത് വലിച്ചു കളയല്ലേ. എനിക്ക് തുറക്കാനുള്ള അവസരം തന്നാ പോരും. ദൂക്കിയ ചേട്ടാ കേക്ക് നീക്കി വെച്ചേ. കുറുമ്പൻ ഇതെവിടെയാടാ പാച്ചു കെട്ടി ഉടനെ ഹൈറ്റ് പ്രതീക്ഷിച്ചു. ഒന്ന് മാറുന്ന മണി തമ്പനയിൽ കിട്ടാനായിട്ട്. തമ്പനയില് നമ്മൾ എടുക്കുന്ന ഫോട്ടോ അല്ലേ എടുക്കുക? അതല്ലേ വെറുതെ മാറി പാച്ചു. ഇതാണ് നമ്മുടെ കേക്ക് കിട്ടാ. പാച്ചു പൊളിക്കല്ലോ ഉണ്ണിയാ കേടാ അമ്മ ചെയ്യും. പാച്ചു അതൊന്നും നിലത്ത് കളയുന്ന നേരത്തുനിന്ന് പാച്ചു നിലത്തൊന്ന് വാരിയെടുത്ത് കഴിക്കണ്ട ഒരു അതല്ല യൂട്യൂബിലല്ല നമുക്ക് 50K കിട്ടിക്കണ. അമ്മാ വേഗം വരൂ വേഗം വരൂ. ആർക്കും വേറൊന്നും കൊതിയില്ല, അത് കാരണം കുഴപ്പമില്ല. അതെല്ലായിടത്തും ഞങ്ങൾക്ക് അതൊരു പതിവായി. ക്യാമറയില് പറഞ്ഞ ഇഷ്ടല്ലാട്ടാ, അങ്ങനെ അവരെടുക്കണല്ലേ. നമ്മുടെ അപ്പുബായിക്ക് ഇഷ്ട ക്യാമറയില് ഇവിടെ അപ്പുബായിക്ക് റീൽസില് മാത്രം ചെയ്യാൻ ഇഷ്ടമുള്ളത്. ഇതൊന്ന് പുളിച്ചു കൊടുത്തിരുന്നെങ്കിലും ഒന്ന് അത് അത് ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അവള് കുളിക്കാണ്ട് വരുന്നത്. പാച്ചുമോൻ കേക്ക് തോണ്ടി തിന്നെ അതിന്റെ കരച്ചിലാട്ടാ. നിങ്ങൾ എല്ലാവരും കളിയോട്ടാ. പാച്ചു കരച്ചില് പറയാ, ഉഷാറായാ പാച്ചു. ഒരു കുറുമ്പ അവരിപ്പോ കേക്ക് മുറിക്കണം. എനിക്കില്ലേ പാച്ചു തൊട്ടാവാടി തൊട്ടാവാടി അച്ഛൻ ചെയ്തു പറഞ്ഞ വിഷമൊന്നുമില്ല. അയ്യോ
ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു. യൂട്യൂബിൽ തിന്നാൻ വേണം പാചകം യൂട്യൂബിൽ തിന്നണമെന്ന് എനിക്ക് തോണ്ടി തിന്നത് ശീലം നമ്മള് വേറെ കേക്കല് പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്നാ പ്രൊമോട്ട് ചെയ്തില്ല ഇപ്പോഴാണല്ലോ ക്യാമറമാൻ ചെയ്ത് ഓൾറെഡി പ്രൊമോട്ട് ചെയ്യുന്ന ഫോണില് രണ്ട് ഇൻസ്റ്റാഗ്രാമില് അമൽനാഥ് ബാബു ലിയോട്ടൻ കട്ടി സുനുവല മറ്റേ നോക്കിയോളൂ നാളെ പോക്കുള്ളൂ ചേട്ടൻ നോക്കി ഒരു കോഴി ഇഷ്ടായില്ലേ ഇങ്ങനാണ് ഇങ്ങനാണ് കൈകൊണ്ട് ആ അയ്യോ അങ്ങോട്ട് നോക്കിട്ട് അയ്യോ അയ്യോ പതി അയ്യോ കാണിക്കി എല്ലാരും പോയിട്ട് പാച്ചമാൻ ദോശയ്ക്ക് എടുത്ത് തിന്നണം ഉണ്ണിക്കുട്ടേ അതും അമ്മ അടിച്ചോ
അപ്പൊ നമ്മുടെ 50 കേന്ദ്ര സെലിബ്രേഷൻ കേക്ക് മുറിക്കല് നമ്മളെല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കേക്കൊക്കെ മുറിച്ച് കഴിച്ച് എല്ലാവരും പിരിഞ്ഞു. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ ഈ സന്തോഷത്തില് നിങ്ങക്ക് എല്ലാവർക്കും എന്താ അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, കൊടുക്കാൻ പറ്റില്ല, ഞങ്ങളെ കേക്ക് അങ്ങോട്ട് തന്നേനേട്ടോ. അപ്പൊ അതെ അതെ, വാചകം വേണ്ട, വാചകം വേണ്ട, ക്യാമറ വേണ്ട, കൈ കാണിക്കുന്നു. അപ്പൊ ഞങ്ങൾ അധികം ഒന്നും പറയില്ല, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. 50K ആക്കി തന്നെ നിങ്ങളുടെ എല്ലാവരോടും സ്നേഹം മാത്രം. ഇനി നമുക്ക് അടുത്ത സെലിബ്രേഷൻ 100K കാണാം. വേഗം തന്നെ ഞങ്ങൾ 100K 200K 300K ഇങ്ങനെ എത്തട്ടേന്ന് ഞങ്ങള് ആശംസിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും. വീണ്ടും എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും വീണ്ടും 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 സ്നേഹം മാത്രം. അപ്പൊ എല്ലാവർക്കും ബൈ.